ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്നലെ പുറത്തു വന്നിരിക്കുന്ന മൂന്ന് വാർത്തകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ന്യൂസിലൻഡിന്റെ ബംഗ്ലാദേശ് പാകിസ്ഥാൻ പര്യടനങ്ങൾക്ക് മുൻപ് സഹായത്തിനായി മുൻ ശ്രീലങ്കൻ താരം എത്തുന്നു. ശ്രീലങ്കയുടെ മുൻ താരമായ തിലൻ സമരവീരയുടെ സേവനമാണ് ന്യൂസിലൻഡ് തങ്ങളുടെ പരിമിത ഓവർ പരമ്പരയ്ക്ക് മുൻപായി ഒരുക്കിയിരിക്കുന്നത്. സമരവീര തന്റെ കരിയറിൽ പലപ്പോഴും ശ്രീലങ്കയെ പ്രതിസന്ധി ഘട്ടത്തിൽ രക്ഷകനായി അവതരിച്ച താരമാണ്. ICC ലോകകപ്പിന് മുൻപേ ന്യൂസിലൻഡിന് വളരെ തിരക്കേറിയ അന്താരാഷ്ട്ര മത്സരങ്ങളാണ് ഉള്ളത്. ഈ പരമ്പരകൾക്കും T20 ലോകകപ്പിനുമായി ന്യൂസിലൻഡ് മൂന്ന് വ്യത്യസ്ത ടീമുകളെയാണ് പ്രഖ്യാപിച്ചത്. ട്രെൻഡ് ബ്രിഡ്ജ് ടെസ്റ്റിലെ മോശം ഓവർ നിരക്കിന് ഇന്ത്യക്കും ഇംഗ്ലണ്ടിനുമെതിരെ പിഴ വിധിച്ചു. മാച്ച് ഫീസിന്റെ 40% പിഴ കൂടാതെ രണ്ട് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റുകളും ഇരു ടീമുകളിൽ നിന്നും കുറച്ചിട്ടുണ്ട്. രണ്ട് ഓവറാണ് നിശ്ചിത സമയത്തിനേക്കാളും ഇരു ടീമുകളും കുറവെറിഞ്ഞത്. 20% മാച്ച് ഫീസും 1 പോയിന്റുമാണ് കുറവ് വന്ന ഓരോ ഓവറിനും പിഴയായി വിധിച്ചത്. ആദ്യ ടെസ്റ്റ് സമനിലയിൽ അവസാനിച്ചപ്പോൾ രണ്ടാം ടെസ്റ്റ് ഇന്ന് ലോർഡ്സിൽ വെച്ച് നടക്കും. വെസ്റ്റ് ഇൻഡീസും പാകിസ്ഥാനും തമ്മിലുള്ള ഒന്നാമത്തെ ടെസ്റ്റ് 12ാം തീയതി ആരംഭിക്കാനിരിക്കെ പാകിസ്ഥാന്റെ സ്ക്വാഡ് പ്രഖ്യാപിച്ചു. ബാബർ അസം നയിക്കുന്ന ടീമിൽ അബ്ദുള്ള ഷെഫിഖ്, അബിദ് അലി, അസർ അലി, ഫഹീം അഷ്റഫ്, ഫവാദ് അലം, ഹാരിസ് റോഫ്, ഹസൻ അലി, ഇമ്രാൻ ഭട്ട്, മുഹമ്മദ് അബ്ബാസ്, മുഹമ്മദ് നവാസ്, നസീം ഷോ, നോമാൻ അലി, സജിദ് ഖാൻ, സർഫ്രാസ് അഹമ്മദ്, സൌദ് ഷക്കീൽ, ഷഹീൻ ഷാ അഫ്രീദി, യാസിർ ഷാ, സഹിദ് മഹ്മൂദ്, മുഹമ്മദ് റിസ്വാൻ, ഷഹൻവാസ് ദഹാനി എന്നിവരാണ് കളിക്കുന്നത്. അതേസമയം വെസ്റ്റ് ഇൻഡീസിന്റെ ടീം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ക്രെയ്ഗ് ബ്രാത്ത്വെയ്റ്റ് നയിക്കുന്ന ടീമിൽ ജെറമൈൻ ബ്ലാക്ക്വുഡ്, ഷംറ ബ്രൂക്സ്, കിരൺ പവൽ, എൻ ബോണർ, റക്കീം കോൺവോൾ, റോസ്റ്റൻ ചേസ്, ജെയ്സൺ ഹോൾഡർ, കൈൽ മേൽസ്, ജോഷുവ ഡി സിൽവ, ജഹുമാർ ഹാമിൽട്ടൺ, ഷൈ ഹോപ്പ്, ചെമർ ഹോൾഡർ, അൽസരി ജോസഫ്, ജെയിൽഡൻ ഷീൽഡ്സ്, കെമർ റോച്ച്, ജൊമേൽ വർക്കാൻ എന്നിവരാണ് കളിക്കുന്നത്.